ദേവാമൃതം. നമസ്കാരം. ഓരോ ദിനവും നാം ചിന്തിക്കേണ്ടത് ശുഭമായ കാര്യങ്ങൾ മാത്രമാകണം, അല്ലാതെ പ്രശ്നങ്ങളെ ഓർത്ത് നാം ദുഃഖിച്ചിരിക്കരുത്. കാരണം എല്ലാവരും ഓരോ തരത്തിൽ പ്രശ്നങ്ങളുള്ളവരാണ്. എല്ലാം വിധിയെന്ന് കരുതാതെ സ്വന്തം പ്രയത്നത്തിൽ മുന്നോട്ട് പോകണം. ഈശ്വര കൃപയാൽ എല്ലാവർക്കും വിധിയെ മറികടന്ന് തല ഉയർത്തി ജീവിത വിജയം നേടാനാകണം. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ആദ്യം ശ്രവിക്കാം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങളുടെ ഒരു അന്ത്യഘട്ടം എത്താറായപ്പോഴാണ് കളവും കൂടം എന്ന് പറയുന്ന ദേശത്ത് പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരം ഒരു ക്ഷേത്രം സ്ഥാപിക്കുവാനായിട്ട് തീരുമാനിച്ചത്. ഭഗവാൻ അവിടെ ചെല്ലുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രതിമകൾ പ്രതിഷ്ഠകൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ദേവിയുണ്ട്, ശിവനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. അപ്പോൾ ഇതിലേത് പ്രതിഷ്ഠിക്കണം എന്നതിനെ ചൊല്ലി വിശ്വാസികൾ അവിടെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് പേപ്പറിന് വന്നിട്ട് അത്രയും നാൾ പഠിപ്പിച്ച പാഠങ്ങൾ ഒന്നും പഠിക്കാതെ ഏതവസ്ഥയിലാണോ ഈ സ്കൂളിലേക്ക് വന്നത് അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ശിഷ്യനെ കാണുമ്പോൾ ഒരു അധ്യാപകൻ്റെ ഹൃദയം എത്രത്തോളം മുറിഞ്ഞേക്കാം. ഞാൻ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ബോധിപ്പിക്കാൻ ശ്രമിച്ചതൊന്നും നിങ്ങൾ ഉൾക്കൊണ്ടില്ലല്ലോ കുഞ്ഞുങ്ങളെ എന്ന ആ ഒരു സങ്കടം, ആ ഒരു വിഷമം. യോഗിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കും. സർവസംഗ പരിത്യാഗിയായിരിക്കുന്ന സത്യദർശിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കും. ഭഗവാൻ ആ സത്യദർശി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യവഹാര ജീവിതത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. വ്യവഹാര ജീവിതത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഈ ഒരു നോവ് തട്ടാതിരിക്കാൻ സാധിക്കില്ല. കാരണം വ്യവഹാരികൾക്ക് ആത്മബോധമില്ല. ആത്മബോധം ലഭിക്കാത്തവൻ മറ്റൊരാൾക്ക് അവനിൽ നിന്ന് ഉണ്ടാവുന്ന ആ ദോഷത്തെ, ആ ഉപദ്രവത്തെ ഒരിക്കലും തിരിച്ചറിയില്ല. കാരണം അവൻ അവൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് തൻ്റെ ഇഷ്ടം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ഒരിക്കലും അവൻ ചിന്തിക്കില്ല. അതാണ് വിവേകം ഉണരാത്തതിൻ്റെ കുഴപ്പം. വിവേകം ഉണർന്നവരിൽ ഈ ഗുണങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ വിവേകത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തുടങ്ങിയ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠകൾ നടത്തിയിട്ടും ആരാധനാരീതികൾ പരിഷ്കരിച്ചു കൊടുത്തിട്ടും നല്ല സ്തോത്രങ്ങൾ എഴുതിയവരെ ഏത് ദേവതാസങ്കല്പത്തിലാണോ നിന്നത് അതേ സങ്കല്പത്തിൽ തന്നെ നിന്നുകൊണ്ട് പരമാത്മബോധത്തിലേക്ക് നയിക്കുവാനായിട്ട് പടിപടിയായിട്ട് ശ്രമിച്ചിട്ടുമൊന്നും അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിന്ന ജനങ്ങളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്താണ് പ്രതിഷ്ഠിച്ച് തരേണ്ടത്? അപ്പോൾ ഇവരെല്ലാവരെയും കാണിച്ചു, ഇരിക്കുന്നതിനെ ഏതെങ്കിലും പ്രതിഷ്ഠിക്കണം. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ഒരു ദർപ്പണം വാങ്ങിപ്പിച്ചു. അതിൽ കുറച്ച് ഭാഗം ഓം എന്ന് ആ രസം ചുരണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുപോയവരതിൽ ഓം എന്നാണ് ചുരണ്ടി കൊണ്ടുവന്നത്. ഓം എന്ന് ചുരണ്ടാൻ അവർക്ക് പറ്റിയില്ല. പറ്റാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അക്ഷരജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ ഓം കൊണ്ടുവന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ആ ഇതിനും ഒരർത്ഥമുണ്ട്. ഭഗവാന്റെ ആ മഹാമനസ്കതയാണ് അവിടെ കാണേണ്ടത്. ഒരു അധ്യാപകനെന്ന് പറഞ്ഞെന്നാൽ വേണമെങ്കിൽ കുട്ടികളെ ശിക്ഷിച്ച് പഠിപ്പിക്കാം, ഭഗവാൻ രക്ഷിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ എല്ലാ മോഹാന്ധതകളും മോഹാകുലരായിരിക്കുന്ന നമ്മെ ഭഗവാൻ ശിക്ഷിച്ചുകൊണ്ടല്ല, രക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. ഓം എന്ന് പറയുന്നത്
ഓമിൻ്റെ പൂർണ്ണതയില്ലാത്ത ഭാഗമാണ്. നിങ്ങൾ ഓമിനെ മുഴുവനും ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഓം വരെയെങ്കിലും എത്തിയല്ലോ എന്നുള്ള ഒരു നിശ്വാസമുണ്ട് അതിനകത്ത്. അത് പ്രതിഷ്ഠിച്ചു കൊടുത്തു. അതിൻ്റെ പൂർണ്ണത ഓം, ആ ഓംകാരം, പ്രണവം, അത് ഇതേപോലെ കണ്ണാടിയിൽ ചുരണ്ടിയിട്ട് പിന്നീട് 1928 ഒക്കെ ആയപ്പോഴത്തേക്കാണ് വൈക്കത്തിനടുത്ത് ഉല്ലല എന്ന് പറയുന്ന ദേശത്ത് ഓംകാരേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. എന്താണ് ഈ ഓംകാരത്തിൻ്റെ പൊരുൾ എന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുത്ത ചർച്ച അതാണ്. അങ്ങോട്ടേക്ക് അടുത്ത ലേഖം നമുക്ക് പോവാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം.